എന്തു ഭംഗിയില്ലേ കാണാൻ. പക്ഷേ ഇത് ആലപ്പുഴ കുട്ടനാടൊന്നുമല്ല, നമ്മുടെ മലപ്പുറത്തിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പിന്നെ ഇത് ആസ്വദിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. കാരണം ഇദ്ദേഹത്തിൻ്റെ വാഴത്തോട്ടാണ് ഈ കാണുന്നത്. ഈ വാഴകളെല്ലാം തന്നെ രണ്ട് ദിവസമായിട്ട് വെള്ളത്തിനടിയിലാണ്. അപ്പോൾ അറിയാലോ, വാഴയാകുമ്പോൾ മറ്റ് കൃഷികളെപ്പോലെയല്ല, തെങ്ങും കമുകൊക്കെ ആണെങ്കിലും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വെള്ളം നിന്നാലും അത് വാർന്നു പോവുകയാണെങ്കിൽ പഴയൊരു കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ വാഴയാകുമ്പോൾ ഒരു ദിവസമാണെങ്കിലും വെള്ളം നിന്നാൽ അതിൻ്റെ വേരൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും വെയിലരയ്ക്കുന്നതോടുകൂടി ഇത് മുഴുവനായിട്ട് തന്നെ മറിഞ്ഞ് വീഴുന്ന വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള കർഷകർ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ വീണ്ടും വീണ്ടും കൃഷി ഇറക്കുന്നത് കൊണ്ടാണ് നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഈ നാട്ടിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കർഷകരെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അവരെ കൂടെ നമ്മൾ നിന്നേ പറ്റൂ, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ.